ഷിയുടെ നേതൃത്വത്തിൽ ചൈനയിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഷിജിൻപിങ്ങിനെ അഭിനന്ദിച്ച കിം ജോങ് ഉൻ. മൂന്നാം തവണയും ചൈനയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങിനെ ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ അഭിനന്ദിച്ചു. ഉത്തരകൊറിയയുടെ പ്രചാരണ വിഭാഗമായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ ഷിയുടെ നേതൃത്വത്തിൽ ചൈനയിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്ന് കിം പറഞ്ഞു. ചൈനയുടെ 14th നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ ആദ്യ സെഷനിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ഷിജിൻപിങ്ങിന് എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഷി തുടർന്നും വഹിക്കുന്നു എന്നത് പാർട്ടിയുടെയും സർക്കാരിന്റെയും ചൈനയിലെ ജനങ്ങളുടെയും ഉയർന്ന വിശ്വാസത്തിന്റെയും പിന്തുണയുടെയും അടയാളമാണ്, കിമ്മിന്റെ പ്രസ്താവനയിൽ പറയുന്നു. 69-കാരനായ പ്രസിഡന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അണികളെ സഖ്യകക്ഷികളുമായി ഒന്നിപ്പിച്ച് വെള്ളിയാഴ്ച തന്റെ തെരഞ്ഞെടുപ്പ് ഔപചാരികമാക്കി. ശനിയാഴ്ച മുൻ ഷാങ്ഹായ് പാർട്ടി കമ്മിറ്റി സെക്രട്ടറി ലീ ക്യുവാങ്ങിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഇത് ഷിയുടെ ഭരണത്തെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു നീക്കമാണ്. ഷിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മാത്രമല്ല, ഉത്തരകൊറിയയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള എക്കാലത്തെയും ദൃഢമായ സഖ്യത്തിലും കിം സന്തോഷം പ്രകടിപ്പിച്ചു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് റഷ്യൻ സന്ദർശനത്തിനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടുത്തയാഴ്ച വ്ളാഡിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്താൻ ഷിജിൻപിങ് റഷ്യയിലേക്ക് പോകാനൊരുങ്ങുകയാണെന്നാണ് സൂചന. സന്ദർശനം മുമ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഉക്രൈനിയൻ സമാധാനം സ്ഥാപിക്കാൻ ചൈന വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് സന്ദർശനത്തിനുള്ള നീക്കമെന്നാണ് സൂചന. വസന്തകാലത്ത് രാജ്യം സന്ദർശിക്കാൻ പുതിൻ ഷിയെ ക്ഷണിച്ചിരുന്നതായി റഷ്യയുടെ ടാസ് വാർത്താ ഏജൻസി ജനുവരി 30 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷിയുടെ മോസ്കോ സന്ദർശനം ഏപ്രിലോ മെയ് തുടക്കത്തിലോ നടക്കുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തു. ഷിയുടെ മോസ്കോ സന്ദർശനത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. വിഷയത്തിൽ ക്രെംലിനും പ്രതികരിക്കാൻ വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.